ആത്മവിശ്വാസത്തോടു കൂടി ആത്മാഭിമാനത്തോടു കൂടിയാണ്. ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതിന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ആയുരാരോഗ്യം സൗഖ്യം നേരുന്നു. വന്ദേ ഭാരത് അല്ലേ, ഇതിന് ഇത് നമുക്ക് വെറുതെ ഒരു ദിവസം ഒരാൾ വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. ഇതത്ര വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനൊരു ട്രെയിൻ. ഞാനിതിനെക്കുറിച്ച് മുമ്പ് അറിഞ്ഞിരുന്നില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ദേ ഭാരത് കഴിഞ്ഞു. പിന്നെ അത് യാഥാർത്ഥ്യമാകാൻ വർഷങ്ങളെടുക്കുന്നു വിചാരിച്ചാണ്. പക്ഷേ എത്ര പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇതെത്തുന്നു നമ്മൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. ഐ എം വെരി താങ്ക്ഫുൾ ടു അവർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിജി. വന്ദേ ഭാരത് എന്ന് മാറ്റി പാടാൻ വേണമെങ്കിൽ അത്രയും സന്തോഷമുണ്ട്. ഫോട്ടോ ഒന്നും പറയാനില്ലേ, അതിഗംഭീരമായ ട്രെയിൻ. ഇത്ര മനോഹരമായൊരു ട്രെയിൻ കേരളത്തിലേക്ക് കിട്ടി എന്നുള്ളത്, ഇത്രയും പെട്ടെന്ന് കിട്ടി, നമ്മളതിൽ അനുഭവിച്ചറിഞ്ഞു, അതിൽ യാത്ര ചെയ്യാൻ പറ്റി, വലിയൊരു കാര്യമാണ്. ഓരോ കണ്ട്രീസിലൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുള്ളൂ. ഇതിവിടെ യാഥാർത്ഥ്യമായി. അതിമനോഹരമായ യാത്ര, സുഖമായ ട്രെയിൻ, നല്ല കംഫർട്ടബിളായ ഹൈജീനിക്കായ ജേണിയാണ്. തീർച്ചയായും ഏലത്തൂർ ട്രെയിൻ വെപ്പ് തീ വെപ്പിന് ശേഷം സ്ത്രീകളൊക്കെ ഒരുവിധം ഭയത്തിലായിരുന്നു. അതിനുശേഷം ഇങ്ങനൊരു ട്രെയിൻ വന്നപ്പോൾ ഭയമെല്ലാം വിമുക്തമായി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, കുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും നന്നായിട്ട് ജേണി യാത്ര ചെയ്യാനായിട്ട് കംഫർട്ടബിളാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഹാപ്പിയാണ്. വന്ദേ ഭാരത്, വന്ദേ മോദിജി. ചേട്ടാ ഒരു വ്യത്യസ്തപ്പെടുന്ന